Hi friends, we have a recipe video for ice cream. We have to try it. We have to add 3 spoons of godam body. We have to add 3 spoons of godam body. We have to add 3 godam body. We have to add 3 ഇനി പാല് നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് കുമ്പളകളായിട്ട് വരുമ്പോഴത്തേക്കും തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഗോതമ്പ് പൊടിയുടെ മിക്സിലേ അത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളകിക്കൊണ്ടിരിക്കാം. ഇനി അത് നന്നായിട്ട് കുറുകണം. അതുവരെ നമുക്ക് കൈവിടാതെ ഇളകിക്കൊണ്ടിരിക്കാം. നമ്മൾ കൈവിടാതെ ഇളകിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പം നന്നായിട്ട് ഇളകിക്കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി അതൊന്ന് കുറുകി വരണം. അപ്പം ദേ പഞ്ചസാര ഇടുന്ന കാണിക്കാൻ വിട്ട് മിസ്സായിപ്പോൾ എടുത്തതാണ് ആ വീഡിയോ മിസ്സായപ്പോൾ. അപ്പോൾ ഇതേപോലൊരു ഗ്ലാസ്സിൽ നിറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക്. അപ്പോൾ ദേ ഇത്രയും ഞങ്ങൾ കുറുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി കുറുക്കുക. ഇത് ആദ്യമായിട്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ചുകൂടി കുറുക്കുക, കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ രണ്ട് ഏലക്ക ചതിച്ചിട്ടാൽ ആ ഒരു ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് സ്ട്രോബെറിയുടെ ഫ്ലേവർ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം. ദാ ഇതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഈ മൂന്നും കൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാലേ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പം ദേ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല അടപ്പ് മുറുക്കമുള്ള പാത്രത്തിലൊക്കെ ഒഴിക്കണം. അപ്പം ദേ നമ്മൾ ഐസ്ക്രീമിൻ്റെ പാട്ടയിൽ ടിന്നിൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം അത് നമുക്കൊരു 2 മണിക്കൂർ നേരത്തേക്ക് ഫ്രീസറിൽ വെച്ചേക്കാം. അപ്പം ദേ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് നോക്കാം. അപ്പം ദേ ചെറുതായിട്ട് മുകൾ ഭാഗമൊക്കെ ഒന്ന് ഇതായി വന്നിട്ടുണ്ട്. ദേ ഇതാണ് ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നും കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. മുകൾ ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഒന്നുകൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഒന്നുകൂടി അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല നമ്മൾ ഒറിജിനൽ ഐസ്ക്രീമിൻ്റെ ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ അതേപോലെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഒരു ഇതേപോലെ ഒരു പാട്ടയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ നന്നായിട്ട് നല്ല ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാം, ഫ്രീസറിൽ വെക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കട്ടി ഐസ്ക്രീമിന് വേണ്ടാത്തതുകൊണ്ട് തന്നെ 2-3 മണിക്കൂറേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നോക്കാം. ഒരുപാട് കട്ടി ഒരുപാട് ഐസായിട്ട് ഒരുപാട് കത്തിക്കലൊന്നും അല്ലായിരുന്നു ഐസ്ക്രീം. ചെറിയതാ ഈ ഒരു പരുവത്തിലായിരുന്നു നമ്മളൊരു 3 മണിക്കൂർ കഴിഞ്ഞ് എടുത്തതിന് ശേഷം. അപ്പോൾ നമുക്കിത് മതി, അതുകൊണ്ടാണ് ഇത്രയും നേരം വെച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 8-9 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് കട്ടിയായിട്ട് കിട്ടും. അപ്പം പറഞ്ഞു പാലും കൂടി കുറച്ചും കൂടി ഒന്ന് കുറുക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള നമ്മൾ ടേസ്റ്റൊക്കെ വ്യത്യാസമൊന്നുമില്ലായിരുന്നു കേട്ടോ, കുറച്ച് കട്ടയായില്ല അത്രേ ഉള്ളൂ. അപ്പം നിങ്ങളൊരു 8-9 മണിക്കൂർ നമുക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എടുത്തതാണ്. അപ്പം ഒരു 8-9 മണിക്കൂറൊക്കെ വെച്ചിരുന്നു കഴിഞ്ഞാൽ നന്നായിട്ട് കട്ടയായിട്ട് കിട്ടും. നല്ല ടേസ്റ്റുള്ള അടിപൊളി ഐസ്ക്രീം ആയിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാലും ഞങ്ങളിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.